ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് മിനിയൻ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ എൻ്റെ മോനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മിനിയൻസിന്. അപ്പോൾ അവന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു കേക്കാണിത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ടേക്ക് പോകാം. അപ്പോൾ ആദ്യം ഒരു ബൗൾ എടുക്കാം. എന്നിട്ട് അതിലേക്ക് 8 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾസ്പൂൺ വാനില എസൻസും കൂടി ചേർക്കാം. വാനില എസൻസ് ചേർക്കുന്നത് മുട്ടയുടെ ബാഡ് സ്മെൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് ബീറ്റർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1.5 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ലോ ടു മീഡിയം സ്പീഡിലിട്ടിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ബീറ്റ് ചെയ്തിട്ട് നല്ല ക്രീമി ആൻഡ് ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഇവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് മൈദ 3 പ്രാവശ്യം അരിച്ചെടുത്തതാണിത്. അപ്പോൾ ഇത് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ അധികം ഫോഴ്സ് കൊടുത്തിട്ടൊന്നും ഫോൾഡ് ചെയ്തെടുക്കണ്ട, സ്ലോലി ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അധികം ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ കേക്ക് അത്ര സ്പോഞ്ചി ആയിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇവിടെ നല്ലപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്റർ 2 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ബൗളിലേക്കാണ് മാറ്റുന്നത് ബാറ്റർ. അങ്ങനെ 2 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കളറ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ യെല്ലോ കളറും ബ്ലൂ കളറുമാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരു 3 or 4 ഡ്രോപ്സേ ഞാൻ ചേർത്തിട്ടുള്ളൂ. അതിനുശേഷം നമുക്ക് സ്പാച്ചുലർ വെച്ചിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇവിടെ നമ്മുടെ ബാറ്ററിൽ കളർ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് യെല്ലോ കളർ ബാറ്ററിൽ 1 ടീസ്പൂണ് വിനേഗറിൽ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട മിക്സ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ബ്ലൂ കളർ ബാറ്ററിലും 1 ടീസ്പൂണ് വിനേഗറിൽ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട മിക്സ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതുപോലെ വീണ്ടും ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇവിടെ 2 ബാറ്ററും നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് യെല്ലോ ബാറ്ററാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്തിട്ട് ബ്രഷ് കൊണ്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 30 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഇവിടെ യെല്ലോ കളർ കേക്ക് നന്നായിട്ട് ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ നമ്മളെ ബ്ലൂ കളർ കേക്കും റെഡിയാക്കാം. അങ്ങനെ ഇവിടെ ബ്ലൂ കളർ കേക്കും ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ 2 കേക്കും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കേക്ക് ബോർഡ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഫസ്റ്റ് ലെയറായിട്ട് ബ്ലൂ കേക്കാണ് വെക്കുന്നത്. അതിനുശേഷം ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേക്ക്. എല്ലായിടത്തും ഇതുപോലെ വെറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് വിപ്പിംഗ് ക്രീം ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരേ ലെവലായിട്ട് കിട്ടും. അങ്ങനെ ഫസ്റ്റ് ലെയർ നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നൈഫ് വെച്ചിട്ട് ഒരേ ലെവലാക്കി എടുക്കാം. അങ്ങനെ ഇവിടെ ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ യെല്ലോ കളർ കേക്ക് കട്ട് ചെയ്തത് എടുക്കാം. എന്നിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം വീണ്ടും ഇതേപോലെ ആക്കിയെടുക്കാം. വിപ്പിംഗ് ക്രീം ഇതുപോലെ ചേർത്തതിന് ശേഷം നമുക്ക് നൈഫ് വെച്ചിട്ട് ഇതുപോലെ ഒരേ ലെവലിലാക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഓരോരോരോ കേക്ക് ഇങ്ങനെ ലെയർ ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ലാസ്റ്റ് ലെയറിൽ യെല്ലോ കളർ കേക്കാണ് വരുന്നത്. അപ്പോൾ യെല്ലോ കളർ കേക്കിന് ഷുഗർ സിറപ്പ് ആക്കിയിട്ട് നമുക്കിതുപോലെ വീണ്ടും വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. മുകൾ ഭാഗത്ത് വിപ്പിംഗ് ക്രീം ചേർത്തതിന് ശേഷം നമുക്കിതുപോലെ നൈഫ് വെച്ചിട്ട് ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപോലെ ലെവൽ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കേക്കിൻ്റെ സൈഡ് ഭാഗത്തും വിപ്പിംഗ് ക്രീം
ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നൈഫ് വെച്ചിട്ട് നമുക്ക് ഒരേ ലെവലിൽ ഇതുപോലെ ആക്കിയെടുക്കാം. എന്നിട്ട് ഗ്യാപ്പ് ഉള്ളിടത്തെല്ലാം ഇതേപോലെ വിപ്പിംഗ് ക്രീമും വീണ്ടും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നൈഫ് വെച്ചിട്ട് ഇതുപോലെ ലെവൽ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് എ ടി എം കാർഡ്സ് ഇല്ലേ, അതിനെ കൊണ്ട് ഇതേപോലെ ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ എ ടി എം കാർഡ്സിനെ കൊണ്ട് ഇതേപോലെ ലെവൽ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് കേക്ക് ഷേപ്പ് കിട്ടും. ഞാൻ അധികം കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് എ ടി എം കാർഡ്സിനെ കൊണ്ടാണ് അവസാനമായിട്ട് ലെവൽ ചെയ്തെടുക്കൽ. അപ്പോൾ നല്ലൊരു ഷേപ്പായിട്ട് തന്നെ നമുക്ക് കിട്ടും. അങ്ങനെ നമ്മൾ കേക്ക് അടിപൊളി ഷേപ്പിൽ വന്നിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ മിനിയൻ്റെ ഫേസ് വരച്ച് കൊടുക്കാം. അപ്പോൾ മിനിയൻ്റെ ഫേസ് ഞാനിവിടെ ടൂത്ത് പിക്ക് കൊണ്ടാണ് വരക്കുന്നത്. അപ്പോൾ മിനിയൻ്റെ ഫേസ് ഇവിടെ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം കൊണ്ട് ഗോഗിൾസ് വരക്കാം. അപ്പോൾ ഗോഗിൾസ് ഞാൻ വിപ്പിംഗ് ക്രീമിൽ കുറച്ച് ജെൽ കളർ ആക്കിയതാണ്, ഗ്രേ കളർ. അപ്പോൾ അതിനെ കൊണ്ടാണ് ഗോഗിൾസ് വരക്കുന്നത്. ഇനി നമുക്ക് ഗോഗിൾ സ്ട്രാപ്സ് വരച്ച് കൊടുക്കാം. അപ്പോൾ അത് ഞാൻ വിപ്പിംഗ് ക്രീമിൽ കുറച്ച് ബ്ലാക്ക് ജെൽ കളർ ആക്കിയതാണ്. അപ്പോൾ അവത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലും സ്ട്രാപ്സ് വരച്ച് കൊടുക്കാം. അങ്ങനെ ഇവിടെ സ്ട്രാപ്സ് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ സെയിം വിപ്പിംഗ് ക്രീം കൊണ്ട് തന്നെ നമുക്ക് മിനിയൻ്റെ പ്യൂപ്പിൾ വരച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഹെയർ വരച്ചു കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നിങ്ങളെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വിപ്പിംഗ് ക്രീമിൽ കളറാക്കിയിട്ട് വരക്കുന്നതിന് പകരം നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് അല്ലെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് അല്ലെങ്കിൽ മിൽക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് നമുക്കതിലേക്ക് കളറ് ചേർക്കുക, ജെൽ കളറ് ചേർക്കുക. എന്നിട്ട് ഇതേപോലെ വരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ലിപ്സ് വരച്ച് കൊടുക്കാം. ലിപ്സ് വരച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു ടങ്കും കൂടി വരച്ചു കൊടുക്കാം. അങ്ങനെ നമ്മളിവിടെ എല്ലാം വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് യെല്ലോ കളറ് വിപ്പിംഗ് ക്രീം കൊണ്ട് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു ഫ്ലവർ നോസിലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഷേപ്പിൽ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ യെല്ലോ കളർ ഫുൾ ഞാൻ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് വിപ്പിംഗ് ക്രീം കൊണ്ട്. ഇനി ബ്ലൂ കളർ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നമുക്ക് ഇതുപോലെ മിനിയൻ്റെ ഡ്രസ്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ മിനിയൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. തണുപ്പിച്ചതിന് ശേഷം കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിനെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാല്ലാ വീണ്ടും വെറൈറ്റി റെസിപ്പീസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അതുവരെ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.